2019 അധികാരത്തിലെത്തിയാൽ പ്രവാസികളുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുമെന്ന് കോൺഗ്രസ്. ഈ മാസം 11-12 തീയതികളിലെ ഗൾഫ് സന്ദർശന വേളയിൽ രാഹുൽഗാന്ധി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയേക്കും. വിദേശത്ത് മരിക്കുന്ന ഇന്ത്യക്കാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഉയർന്ന നിരക്ക് ഈടാക്കുന്നതിലെ പ്രതിഷേധം തിരഞ്ഞെടുപ്പ് വിഷയമാക്കാനൊരുങ്ങി കോൺഗ്രസ്. 2019 അധികാരത്തിലെത്തിയാൽ പ്രവാസികളുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുമെന്ന വാഗ്ദാനം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും. അടുത്തയാഴ്ച നടക്കുന്ന ഗൾഫ് സന്ദർശനത്തിനിടെ രാഹുൽഗാന്ധി ഇക്കാര്യം പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് പ്രവാസി മരണപ്പെട്ടാൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് പണം ഈടാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രവാസികൾക്കിടയിൽ ഉയർന്നിട്ടുള്ളത്. ഇത് തിരഞ്ഞെടുപ്പ് വിഷയമാക്കുകയാണ് കോൺഗ്രസ്. സൗജന്യമായി മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന പ്രവാസികളുടെ ആവശ്യം അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കുമെന്നാണ് കോൺഗ്രസ് വാഗ്ദാനം. പ്രകടന പട്ടികയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഗൾഫിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രവാസി കുടുംബങ്ങളുടെ വോട്ടാണ് കോൺഗ്രസ് ഇതുവഴി ലക്ഷ്യം വയ്ക്കുന്നത്. രാഹുലിന്റെ ഗൾഫ് സന്ദർശന ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടിയെ കണ്ട് വിഷയം പ്രവാസി സംഘടനാ പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. രാജ്യ തലസ്ഥാനത്തടക്കം പ്രതിഷേധ പരിപാടികൾ പ്രവാസി സംഘടനകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thiru Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.